വണ്ണപ്പുറത്ത് ബാലവേല കണ്ടെത്തിയ ക്യാമ്പിൽ അടിയന്തിരമായി ആധാർ കാർഡുകൾ വിതരണം ചെയ്യാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തീരുമാനം. 37 കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന ക്യാമ്പിലെ സാഹചര്യം പരിതാപകരമാണെന്നും പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജോസഫ് അഗസ്റ്റിൻ പറഞ്ഞു. വണ്ണപ്പുറത്ത് പാക്ക് അട്ടിയിൽ ബാലവേല നടക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണ് ശിശുക്ഷേമ സമിതി പരിശോധന നടത്തിയത്. കുട്ടികളും കുടുംബാംഗങ്ങളും താമസിക്കുന്ന ലേബർ ക്യാമ്പും പിന്നീട് സമിതി പരിശോധിച്ചു. അന്യസംസ്ഥാനക്കാർ തിങ്ങിപ്പാർക്കുന്ന ക്യാമ്പിൽ 37 കുട്ടികളുള്ളതായി കണ്ടെത്തി. 40-ലധികം കുടുംബങ്ങളാണ് ക്യാമ്പിൽ താമസിച്ചു വരുന്നത്. ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ശോചനീയമാണെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടു. ഇവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കാനും അംഗങ്ങൾ തീരുമാനമെടുത്തു. ഇവർക്ക് ആവശ്യം വേണ്ടുന്ന രേഖകൾ ഉറപ്പാക്കാനാണ് കമ്മീഷൻ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ ആവശ്യത്തിലേക്കായി ആധാർ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ശിശുക്ഷേമ സമിതി ജില്ലാ ചെയർമാൻ പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ പറഞ്ഞു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ശരണബാല്യം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് ശരണബാല്യം പദ്ധതി. ആ ശരണബാല്യം പദ്ധതിയിലെ വോളണ്ടിയർമാരും എല്ലാവരും കൊണ്ട് കൂടിയാണ് ഇവിടെ സന്ദർശിച്ചത്. ഇവിടെ ഏതാണ്ട് 40-ലധികം കുടുംബങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുക. ഏതായാലും 37 കുട്ടികളോളം ഉണ്ട്. ചില കുട്ടികൾ ബാലവേല ചെയ്യുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് ഈ സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സാനിറ്റേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടി ഇടപെട്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകമായി ഒരു ആധാർ മേള പോലെ നടത്തി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ആസാം സംസ്ഥാനത്തു നിന്നുള്ളവരാണ്. അപ്പോൾ അവർക്ക് ആധാർ കാർഡ് എത്രയും വേഗം നടത്താൻ 2-3 ദിവസത്തിനകം അവർക്ക് ലഭ്യമാക്കാനുള്ള നടപടി